ซีซั่น2ചാർലി ചാപ്ലിനും ലോറൻ ഹാർഡിയും അടൂർ ഭാസിയും കാലത്തിന്റെ അനിവാര്യതകളായിരുന്നു. ഇന്നിന്റെ ചിരിവിശേഷങ്ങളുമായി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മിനി സ്ക്രീനിലെയും ബിഗ് സ്ക്രീനിലെയും നൂറുകണക്കിന് കഥാപാത്രങ്ങൾക്ക് ശബ്ദത്തിലൂടെ ജീവൻ നൽകിയ രണ്ട് നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അലിയ സർ ആൻഡ് ദേവി. അലിയ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ പോലുള്ള ഒരുപാട് കലാകാരന്മാരുടെ അധ്യാപകനാണ്, നടനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, സഹസംവിധായകനുമാണ്, അല്ലേ സർ? അടൂർ സാറിൻ്റെ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സഹായിയായിട്ട്, അത് സംവിധാനത്തിൽ മാത്രമല്ല ലൊക്കേഷൻ ഹണ്ടിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ സജീവ പങ്കാളിത്തം ഉണ്ട്. സഹായി എന്ന് പറയുന്നതാണ് ശരി. അത് കറക്റ്റ്. അത് സാറിൻ്റെ വിനയം, ലാളിത്യം. ദേവിയെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. എത്ര കഥാപാത്രങ്ങൾ ടി വി സീരിയലിൽ ഇന്ന് നമ്മളെ കരയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ദേവിയാണ്. ദേവിയുടെ ശബ്ദത്തിൽ ആ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മിഴിവ് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ലയിക്കും. ആ സീരിയലിൽ നമ്മൾ ഇമേഴ്സ്ഡ് ആവും, നമ്മൾ കരയാൻ തുടങ്ങും. ആ സിനിമയിലും അതേപോലെ എത്ര നായികമാർക്ക് ശബ്ദം നൽകിയിട്ടുള്ള ഒരു കലാകാരിയാണ്. റാഫിയെക്കുറിച്ച് പറയുമ്പോൾ റാഫി വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ ഡബ്ബിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ പരമാവധി ഒരു ആർട്ടിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് റാഫി. അപ്പോൾ സാറിന് ആദ്യം പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും ഒരു ഇതായിട്ട് പറയുന്നതല്ല, ഞാൻ തീർച്ചയായിട്ടും മിക്കവാറും ദിവസങ്ങളിൽ കാണുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, കുറച്ച് റിലാക്സ്ഡായി ഇരിക്കുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. മനുഷ്യർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് ഈ ചിരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. കോമഡി ചെയ്യുന്ന ആളുകളെ, ആർട്ടിസ്റ്റുകളെ നോക്കിക്കൊള്ളുക. വളരെ പ്രസാദാത്മകമായ ഒരു പ്രകാശം പ്രസരിപ്പിക്കാൻ അത്തരം ആളുകൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ കോമഡി സ്റ്റാർസ് പോലെയുള്ള പരിപാടികൾ കാണാൻ വലിയ താല്പര്യത്തോടുകൂടി ഞാനൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ദേവി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഡബ് ചെയ്യുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന നിലയിൽ ദേവി ശബ്ദം കൊടുത്തത് മറന്നുപോയി ആ കലാസൃഷ്ടി എന്ന നിലയ്ക്ക് സീരിയലോ സിനിമയോ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഈ അടുത്തിടയ്ക്ക് ഒരു സീരിയൽ ഡബ് ചെയ്തപ്പോൾ ഞാൻ വളരെയധികം കരഞ്ഞതിന് ശേഷം എനിക്ക് അതിനുശേഷമുള്ള ഒരു വർക്കും ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് പളുങ്ക് എന്ന് പറയുന്ന സിനിമ, ബ്ലെസ്സി സാറിൻ്റെ. അതിലേറ്റവും അവസാനം കുഞ്ഞു മരിച്ചു പോകുന്ന ഒരു പോർഷനുണ്ട്. അത് ഞാൻ കരഞ്ഞിരിക്കുന്നത് ഒറിജിനൽ കരഞ്ഞതാണ് അവർ ടേക്ക് വെച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ ആ സമയത്ത് നമ്മുടെ മകളെ ഓർക്കുകയോ എന്തോ, ഞാൻ അപ്പം എന്തോ അങ്ങനെ ഓർത്തു. പക്ഷേ കരഞ്ഞിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സാറിന് നന്നായിട്ട് അതിനെ കുറിച്ച് പറയാൻ കഴിയും, ഇല്ലേ സാർ? എന്താ, എങ്ങനെ ഷെയർ ചെയ്തു? ഞാൻ ഡബ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും അധികം എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളത് 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു സീനിൽ ഒരാൾക്ക് വേണ്ടി ഡബ് ചെയ്തതാണ്. ഗാന്ധി സിനിമയിലെ ഓംപുരിക്ക് മലയാളത്തിൽ ഡബ് ചെയ്ത ഞാനാണ്. അതായത് അയാളുടെ മകൻ നഷ്ടപ്പെട്ടു പോയി, അയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കത്തിയുമായി നടക്കുന്ന ഒരാളാണ്. അവസാനം ഗാന്ധിയുടെ മുമ്പിൽ വന്ന് ഗാന്ധിജിയുടെ വർത്തമാനം കേട്ടതിന് ശേഷം പശ്ചാത്തപിച്ച് അയാൾ കത്തി താഴെയിട്ട് കരയുന്ന ഒരു സീനാണ്. ഞാൻ എത്ര ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല. അവസാനം അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് മാത്രമേ അത് ഡബ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഒരു ചോദ്യം റാഫിയുടെ വകയായി. ഓക്കെ, ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് ഡബ്ബിങ് അത്ര സുഖമുള്ളൊരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം എന്താണ് എന്നെ പോലൊരാൾ ശരിയാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു തരത്തിൽ ഒരു പൂരിപ്പിക്കൽ കർമ്മമാണ് ഡബ്ബിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിനയിച്ച സന്ദർഭത്തിൽ ആ വൈകാരിക ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവനായിട്ടൊരു സംഭാഷണ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഫില്ല് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ സുന്ദരമായ അവസരമാണ് ഡബ്ബിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആക്ഷൻ വൈസ് വളരെ ഓവറായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡബ്ബിംഗ് കൊണ്ട് അതിനെ അല്പം ഒന്നൊരു മര്യാദയ്ക്കാക്കാൻ പറ്റും. മര്യാദയ്ക്ക് ഇങ്ങനെയുള്ള ചില പൂരിപ്പിക്കൽ ഏറ്റവും ഒടുവിൽ ചെയ്യാൻ പറ്റുന്ന
നല്ലൊരു സന്ദർഭമാണ്. അതൊരു റിക്രിയേഷൻ തന്നെയാണ്. എനിക്ക് ഡബിങ്ങിലൂടെ കടക്കുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു വേറെയും കൈകാലെടുപ്പും ഒരു നാഡീ ശ്വാസങ്ങൾ ഇങ്ങനെ കിതയ്ക്കുന്ന പോലെയൊക്കെ തോന്നും. എന്താണ് അതിനൊരു പരിഹാരം ഡോക്ടർ? അതിനുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, ആ പണിക്ക് പോകാതിരിക്കുക. ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി കിട്ടി. മീര, ചോദിച്ചോളൂ. ഈ ഭയങ്കര ബ്രില്യന്റ് സിംഗർ കൂടെയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. ഈ കാരണം ഈ ശബ്ദം നന്നായിട്ടുള്ളവരൊക്കെ ഒരുവിധം പാട്ട് പാടാറുണ്ട്. ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ, ഞാൻ സിറിമി പാടിയിട്ട് അത് സിംഗ് ചെയ്ത് പറയാം. ഞാൻ പാടിയല്ലേ. ശരി, അപ്പൊ റിമി രണ്ടു വരി പാടുന്നു, ദേവി ലിപ്പ് കൊടുക്കുന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി ഓക്കെ ദേവി, ഇപ്പം ഒരു ഡാൻസ് ഒന്നും വേണ്ട, രണ്ട് ചുവടുകൾ. സാർ, ദേവിയുടെ നൃത്തം കലക്കി. നമ്മളെ പുരുഷന്മാർ പിന്നിലാണ് എന്ന ഒരു ആരോപണം വരരുത്. സാറ് രണ്ട് വരി പാട്ട് പാടിയാൽ വളരെ സന്തോഷം. ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനവിൻ്റെ പൊന്നിൻ ചിലം ബോലി കേട്ടുണർന്നു. ഓക്കെ സാർ, കലക്കി സാർ, കലക്കി സാർ. എനിക്ക് പാട്ട് ഈ പറയുന്ന പോലെ ആഗ്രഹം കൊണ്ട് പലപ്പോഴും ഞാൻ പാടാറുണ്ട്. പലപ്പോഴും എന്താ പറയുക, എൻ്റെ കസിൻസ് എന്നെ കളിയാക്കാറുണ്ട്. എന്നെ കളിയാക്കി ഈ ട്രോളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൽ എൻ്റെ ഒരു കസിനുണ്ട്, അവൻ്റെ പേര് ജീവൻ എന്നാണ്. അവൻ ഏറ്റവും കൂടുതൽ എന്നെ കാണിച്ചിട്ടാണ് അവൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയും, പോസ്റ്റ് ചെയ്തോളാം പറയും. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു സാർ, കോമഡി സ്റ്റാർസിൻ്റെ ടീം, ട്രോളുകാർക്ക് ഒരു സന്തോഷ വാർത്ത. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്ത് ട്രോളുകൾ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മികച്ച ട്രോളുകൾക്ക് ഞങ്ങൾ സമ്മാനം നൽകുന്നു. നിങ്ങൾ ട്രോളുകൾ അയക്കേണ്ട വിലാസം, ലിങ്ക്സ് നിങ്ങൾക്ക് അയക്കാനുള്ള വിലാസം ഇസ് കോമഡി സ്റ്റാർസ് അറ്റ് ഏഷ്യാനെറ്റ് വേൾഡ് ഡോട്ട് ടി വി. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പും ചെയ്യാവുന്നതാണ്, 7907142143. ഒപ്പം തന്നെ ജയതിഷേട്ടാ, നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തി എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്ക് ടാലൻ്റ് ഉണ്ട്, അത് നമ്മുടെ മലയാളികൾക്ക് മുന്നിൽ ഷോക്കേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാം. നമ്മൾ നിങ്ങളെ ഇതാ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനുള്ള നമ്പർ ഇസ് 7907142143. ഓരോ ഷെഡ്യൂളിലെയും മികച്ച ട്രോൾ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, ചോദി ശരാബി
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരള MBA വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. സ്വാഗതം. സീരിയൽ ഇല്ലേൽ ജീവിതമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലി. സീരിയൽ പെണ്ണുകാണൽ പെണ്ണുകാണൽ സീരിയൽ, ഇതിലേതാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ടീം 4 സ്റ്റാർസ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പിന്നെ രണ്ടാമത് പെണ്ണു വീട്ടിലേക്ക് വരുമ്പോ ചെറുക്കൻ വരാറ് പതിവില്ല. ഇപ്പൊ എന്താ ഈ ചെറുക്കം വന്നേ? കൊതുകിനും ഇല്ലേ മാമ കൃമികടി. എങ്ങനെ പെണ്ണ് അളിയ? നല്ല കണ്ണ്, നല്ല മൂക്ക്, ചുരുക്കി പറഞ്ഞ കിടിലൻ ചരക്കളിയ. അല്ല, നല്ല പെണ്ണെന്ന് പറഞ്ഞു വന്നതാ. ഇങ്ങോട്ട് മാറടാ പെരട്ടത്തലയ. നീ എന്റെ അളിയനെ തല്ലുമല്ലടാ. മഞ്ജകി, ഇത്രയും പരസ്യമായിട്ട് എന്റെ ഭർത്താവിന് ഉമ്മ വയ്ക്കുന്ന. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ജീവിതത്തിൽ സീരിയൽസ് അധികമായാൽ അതൊരു പ്രശ്നമാണ് എന്നൊരു വലിയ കണ്ടന്റുമായി ഓൺ സ്റ്റേജ് സീരിയലും ജീവിതവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം 4 സ്റ്റാർസ്. ഇത് നന്നായിട്ട് തുമ്മുന്നുണ്ടല്ലോ. കോൾഡ് ആയി തോന്നി. തലവേദന? എന്നിട്ടാണോ മരുന്ന്? എന്താ ഒരു ശബ്ദം കേട്ടെ? ഇവിടെ ഇവിടെ ഈ റൂമിലെ നോക്ക്. എന്താ പ്രശ്നം? ഇവന്റെ സ്ഥിരം പരിപാടിയാ സീരിയലിൽ നടക്കുന്ന റൂമിൽ കയറി TV അടിച്ചു പൊട്ടിക്കല്. ഇങ്ങോട്ട് വാടാ. ഇത് ഉദയൻ. ഇയാളൊരു ഭ്രാന്തനൊന്നുമല്ല, സാഹചര്യങ്ങൾ ഇയാളെ ഇങ്ങനെ ആക്കിയതാണ്. ഇതറിയണമെങ്കിൽ കുറച്ചു നാളുകൾ പുറകിലോട്ടൊന്ന് പോകണം. നമ്മുടെ ഭാവി മരുമോന്റെ ഫോട്ടോ. കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ? അല്ലേലോ, അതങ്ങനെ മനുഷ്യ. കല്യാണത്തിന് മുമ്പ് ഞാനും നിങ്ങളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുവായിരുന്നു. പക്ഷേ ഇപ്പഴേ എനിക്ക് മനസ്സിലായത്. എന്തോന്ന്? നിങ്ങളുടെ ഫോട്ടോ നോക്കിയിരുന്ന സമയത്തെ വീട്ടിലെ പശുവിനെ നോക്കിയിരുന്നെങ്കിൽ അത് പാലെങ്കിലും തന്നേനെ. അതെ, നീ എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്ക് എത്ര എത്ര നല്ല ആലോചനകൾ വന്നെന്നറിയാവോ? ഉഷയുടെ ആലോചന, ബിന്ദുവിന്റെ ആലോചന, ഇതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചതാ. ഓ, നിങ്ങളാണോ മനുഷ്യ വേണ്ടാന്ന് വെച്ചത്? ആ പെമ്പിള്ളാറ് വീട്ടുകാരില്ലേ മനുഷ്യ, നിങ്ങളെ വേണ്ടാന്ന് വെച്ചത്? ഓ, നിങ്ങൾ ഇങ്ങനെ വഴക്കിടല്ലേ. ആ പിന്നെ ചേട്ടൻ വിളിച്ചായിരുന്നു. ആര്? ചേട്ടൻ. ആര്? കണ്ടോ എന്നെ കളിയാക്കുന്നേ. നിങ്ങളൊന്ന് വെറുതെ ഇരുതേ. ആ നീ പറ മോളെ. ആ അവര് 11 മണിക്ക് എത്തുമെന്നാ ചേട്ടൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞേ. മോള് പോയി റെഡി ആയിക്കേ.
ചെറുക്കന്റെ ജാതകം വാങ്ങിക്കുമ്പോഴേ ചെറുക്കന്റെ അമ്മയുടെ ജാതകം കൂടി വാങ്ങിച്ചോണം. അതെന്തിനാടി, ചെറുക്കനും പെണ്ണും തമ്മിലുള്ള പൊരുത്തമല്ലേ നോക്കേണ്ടത്? ആദ്യം നോക്കേണ്ടതേ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പൊരുത്തവാ. അത് ശരിയായല്ലേ, പിന്നെ എല്ലാം അങ്ങ് ശരിയായി. ഓ, എന്റെ അമ്മായിയമ്മ അങ്ങ് നേരത്തെ പോയല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. അതെന്താടി, നിനക്ക് എന്റെ അമ്മ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു? അയ്യോ അതല്ല, അപ്പുറത്തെ ഷീലയും സുമയും അമ്മായിയമ്മമാരുടെ അടുക്ക പോരെടുക്കുന്ന കണ്ടിട്ടേ എനിക്കങ്ങ് കൊതിയായിട്ടോ. അയ്യ ഇടിയേ, അവരിഞ്ഞ് എത്തിയെന്നാ തോന്നേ. നീ പോയി മോളെ പെട്ടെന്ന് ഒരുക്കിയേ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാ, മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ. അതിനെന്താടാ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ പോയിടത്തുനിന്നെല്ലാം കേൾപ്പിച്ചതുപോലെ നീ ഇവിടുന്ന് കേൾപ്പിക്കണം കേട്ടോ. എന്തോന്ന്? എനിക്ക് ആ കറുത്ത ചേട്ടനെ വേണ്ട, ആ ഇരിക്കുന്ന വെളുത്ത ചേട്ടനെ മതിയെന്ന്. നിനക്ക് ഇത്രയും ഗ്ലാമർ വേണ്ട. അതെ, കല്യാണ ചെറുക്കൻ ഞാനാ. ചെറുക്കനാ? അതെ, 50 വയസ്സ് കഴിഞ്ഞാലും കല്യാണ സമയത്ത് ചെറുക്കൻ എന്നേ പറയൂ. ദൈവമേ, ഈ കല്യാണത്തിൽ ഒന്നും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. കരുനാക്ക് വളർത്ത് ഓരോന്ന് പറയല്ലേ മാമ, ഇതും കൂടി മുടങ്ങിയാലേ പിന്നെ 50 വയസ്സ് കഴിഞ്ഞാലും കല്യാണം നടക്കുള്ളൂ ജാതകത്തില്. ആ പ്രായത്ത് കെട്ടിട്ടെന്തിനാ തളർന്നു കിടക്കുമ്പോ വെള്ളം എടുത്തു കൊടുക്കാനാ? അതെ, എന്താ എല്ലാരും കൂടെ അവിടെ എന്തൊരു സ്വകാര്യം പറച്ചില്, ഇങ്ങോട്ട് കേറി വന്നേ. പിന്നെ രണ്ടാമത് പെണ്ണു വീട്ടിലേക്ക് വരുമ്പോ ചെറുക്കൻ വരാറ് പതിവില്ല, ഇപ്പൊ എന്താ ഈ ചെറുക്കൻ വന്നേ? കൊതുകിനുമില്ലേ മാമ കൃമികടി? ഇത് വേറൊന്നും കൊണ്ടല്ല മാമ, ഇവർക്ക് വഴി അറിയാത്തോണ്ട് ഞാൻ കൂടെ വന്നേ ഉള്ളൂ. അത് ശരി, ഏതായാലും ഞാൻ എന്റെ ഭാര്യയെ വിളിക്കാം. എടിയേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പെണ്ണിന്റെ അമ്മ വരുമ്പോ സൂക്ഷിച്ച് നോക്കിക്കോണം, ചെലപ്പോ നീയും ആ പെണ്ണിന്റെ തള്ളയും കൂടെ ഒരുമിച്ച് പഠിച്ചതായിരിക്കും. നമസ്കാരം അമ്മേ. അയ്യോ ഇരിക്കും മോനെ, സത്യത്തിലേ ഇവന്റെ ഈ എളിമയാ ഞങ്ങൾക്ക് അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ കറുത്ത നിറവും പ്രായം അല്പം കൂടുതലാണെങ്കിലും ഇവൻ ആള് നല്ലവനാ. അയ്യോ, പിന്നെ ഈ കറുപ്പും പ്രായവും അത്ര ബൂസ്റ്റ് ചെയ്യണ്ട. ഓ, പ്രായത്തിലൊക്കെ എന്തോന്ന് കാര്യം, നല്ല തറവാട്ടുകാരായിരിക്കണം ഞങ്ങൾക്ക് അത്രയും മതി. അയ്യോ, ഇവര് നല്ല അസല് തറ വടികളാ. അതെ, മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? ഓ, അത്രയ്ക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുകളൊന്നും ഈ നാട്ടിലില്ല. ഈ മാമന്റെ ഒരു തമാശ. അതെ, പെണ്ണിനെ ഒന്ന് വിളിച്ചേ, ഞാൻ എന്റെ നാത്തോനെ ഒന്ന് കാണട്ടെ. മോളെ ഇങ്ങി വന്നേ. ഇവിടാ കപ്പ്. ഡേ, നീ നേരത്തെ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലേ, നോക്ക് എങ്ങനുണ്ട് എന്റെ പെണ്ണ്. അളിയ, നല്ല കണ്ണ്, നല്ല മൂക്ക്, ചുരുക്കി പറഞ്ഞ കിടിലൻ ചരക്കളിയ. അല്ല, നല്ല പെണ്ണെന്ന് പറഞ്ഞു വന്നതാ. ഇവരെല്ലാം നേരത്തെ കണ്ടതാണേ, ഇനി പെങ്ങടെ ഇഷ്ടം മാത്രമേ അറിയാനുള്ളൂ. സത്യം പറഞ്ഞ പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇപ്പൊ തന്നെ കൊണ്ടുപോവാൻ ഞാൻ റെഡിയാ. നീയോടാ? അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതിപ്പൊ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, എന്നാ പിന്നെ നമുക്ക് പോണ്ട മാമ. നീ ഒട്ടും വയ്യാതെ നിക്കാനല്ലേ? അതെ, നമുക്ക് വെറുതെ സ്വർഗത്തിലെ കട്ടറും പാവണ്ട. പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കട്ടെ, നമുക്ക് അകത്തോട്ട് മാറിയിരിക്കാം. ഏ, നീ വരുന്നില്ലേ? അല്ലളിയ, ഈ സ്വർഗത്തിലൊക്കെ കട്ടുറുമ്പുണ്ടാ? നിന്റെ കല്യാണം ഇതുവരെ ആയിട്ട് നടന്നിട്ടില്ലല്ലോ. ഇല്ല, ഇതാ നടക്കാത്തത്. വാ. അതെ, പിന്നെ ഞാൻ അല്ലെങ്കിൽ വേണ്ട, സുരിത പറഞ്ഞോ, ഞാൻ കേട്ടോണ്ട് നിക്കാം. ചോദിച്ചാ ദേഷ്യപ്പെടുവോ? സുരിത ചോദിക്കുന്നേ. ചേട്ടൻ എന്താ തലയിൽ മുടിയില്ലാത്ത? ഫഹദ് ഫാസിലിനും തലയിൽ മുടിയില്ലല്ലോ. പക്ഷേ ഫഹദ് ഫാസിലിനെ കാണാൻ കൊള്ളാലോ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ചേട്ടനും കാണാൻ സുന്ദരൻ തന്നെയാ. ഒന്ന് പോന്നേ. അതെ, സുരിതയ്ക്കൊരു കാര്യം അറിയാവോ, എന്നെ നാട്ടിലെല്ലാരും വിളിക്കുന്നതേ കാട്ടാക്കടയിലെ ദുൽഖർ സൽമാൻ എന്നാ.
അതെ. പിന്നെ ചേട്ടാ, കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ വീട്ടിൽ വന്നാലേ പരസ്പരം കാണാൻ അമ്മ സമ്മതിക്കുവോ? നമ്മൾ പരസ്പരം കാണുന്നതിന് അമ്മ എന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? അതല്ല, പരസ്പര സീരിയൽ കാണാൻ സമ്മതിക്കുവോന്ന്. സീരിയല് ഭയങ്കര ഇഷ്ടമാണല്ലേ. സോറി, കല്യാണം കഴിഞ്ഞ ചേട്ടൻ എന്നെയും ഗൾഫിലേക്ക് കൊണ്ടുപോവോ? പിന്നെ എന്റെ സുനിത ഞാൻ അവിടുത്തെ ഷേക്കി ആക്കത്തില്ലേ? ഷേക്കി ഷേക്കി? അതെ, ആണുങ്ങള് ഷേക്ക്, പെണ്ണുങ്ങള് ഷേക്കി. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, സുനിത കൊണ്ട് ഞാൻ പറക്കും. ഈ ദാമ്പത്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഊരാൻ പറ്റത്തില്ല. അതിങ്ങനെ മുറുകി കിടക്കും. അല്ല, എങ്ങനെ നോക്കിയാലും ഊരാൻ പറ്റത്തില്ല. അതെ, ഊരാൻ അറിയാവോ? ഊരി തരുവോ? ഇത്രയായിട്ടും ചേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് ഊരണമല്ലേ? അതല്ല പെണ്ണെ, കൈ കയറിയിരിക്കുന്ന ഈ സാധനം ഒന്ന് ഊരി തരാവോ? ഒന്ന് അയ്യോ അച്ഛൻ, ഒന്ന് ഓടി വന്നേ, ഇതൊന്ന് പെട്ടെന്ന് ഊരിക്കേ. അയ്യോ എന്റെ മോനെ, നീ എന്തിനാടാ കൈ ഇതിനകത്ത് ഇടിച്ചു കയറ്റിയത്? ഇങ്ങോട്ട് പിടി, ഇടത്തോട്ട്. അയ്യോ അങ്ങോട്ടല്ലെങ്കിൽ ഇടത്തോട്ട് പിടി. ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിൽ ചെന്ന് കൈയിട്ട്. നീ ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട് വാടാ. എടാ, നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് കൈയിടല്ലെന്ന്. എടാ, നീ ഒരു മണ്ടനായത് കൊണ്ടല്ലേ ഇതിന്റെ അകത്ത് കൈയിടിച്ച് കയറ്റിയത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇത് ഇന്ന് വലിച്ച് ഊരായി? ഊരാൻ പറ്റുന്നില്ല. അയ്യോ ഊരാൻ പറ്റുന്നില്ല. അതെ, ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് ഓടി വരണേ. ഇവന്റെ കയ്യിൽ നിന്ന് വലിച്ചൂരിയതുപോലെ എന്റെ കയ്യിൽ നിന്ന് ഒന്ന് വലിച്ചൂരി തരണേ. ഏതായാലും സമയം ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഊണ് കഴിച്ചിട്ട് അങ്ങ് പോവാ. ഇപ്പൊ ഊണൊന്നും വേണ്ടേ, ഒരുപാട് സമയാവില്ലേ? ഞങ്ങൾക്ക് അങ്ങ് കണ്ണൂർ വരെ എത്തണ്ടല്ലേ. കഴിച്ചിട്ട് പോവാന്നേ, അവരൊരു സന്തോഷമല്ലേ. ഒരു കാര്യം, ചോറാകുന്നതുവരെ ആ ടി വി ഒന്നിടും, നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഇപ്പോഴേ സീരിയൽ റിപ്പീറ്റ് ഉണ്ട്, നമുക്കത് കണ്ടാലോ? എനിക്കും സീരിയലൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാ. ഞാൻ കുഞ്ഞു കരഞ്ഞതുണ്ട്. കുഞ്ഞാമ്പം കരയും നിലവിളിക്കും, അതിന് നീ ഇവിടെ വന്നിരുന്നാലേ അടുക്കള സാമ്പാർ തിളക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇതെന്റെ മകന്റെ കുഞ്ഞാണെന്ന് എന്താ ഉറപ്പ? അമ്മേ, ഈ കുഞ്ഞിന്റെ മുഖം കണ്ടാ തന്നെ അറിയില്ലേ എന്റെ ഉണ്ണിയേട്ടന്റെ കുഞ്ഞാണെന്ന്? ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയതുകൊണ്ടാ ഞാൻ ഉറപ്പിച്ചത് എന്റെ മോന്റെ കുഞ്ഞല്ലെന്ന്. എന്തൊരു തേജസ്. സാവിത്രി, നീ കുഞ്ഞിനെ കൊണ്ട് അകത്തു പോ. അതെ, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ണി, എടാ ഉണ്ണി. എന്നെ വിളിച്ച അമ്മേ? ആ വിളിച്ചു. ഇവളെ ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ആരുത് അമ്മേ, ആരുത്. ചേട്ടൻ ഉറപ്പില്ലേ ഇത് ചേട്ടന്റെ കുഞ്ഞാണെന്ന്? അമ്മ പറഞ്ഞതിന് മാറ്റില്ല, നിനക്ക് പോവാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് DYFA ടെസ്റ്റ് നടത്താം. DYFA അല്ലേ, DNA. അമ്മേ തിരുത്തണ്ട, അമ്മ പറഞ്ഞ DFA തന്നെയാ. അങ്ങനെയല്ലേ അമ്മേ? എന്നാലും അമ്മേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്ത പോരെ അമ്മേ. എന്ത് പറഞ്ഞാ നീ? എന്തിനാ അമ്മ എന്നെ തല്ലേ? ഈ തടി ഉണ്ടായതേ എന്റെ കാശം ഉണ്ടാ, അത് ഞാൻ കേടാക്കത്തില്ല. മനസ്സിലായില്ല. ഞാൻ മനോജ്, ശ്രീദേവി വളർത്തുന്ന കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ഞാനാണ്. അല്ല, നിങ്ങൾ കള്ളം പറയുന്നതാ, അതെന്റെ ഉണ്ണിയേട്ടന്റെ കുഞ്ഞാ.
ഞാൻ സുനിൽ. എന്ത് വേണം? ഉണ്ണിയുടേതെന്ന് അവകാശപ്പെടുന്ന കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ. അതെ, അകത്ത് കിടക്കുന്ന പൈൻ ടുപ്പിയൊന്നല്ല, എല്ലാവരും വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കാൻ. ഈശ്വര, ഒരു ട്രോഫിക്ക് വേണ്ടി എത്ര മത്സരാർത്ഥികളാ മത്സരിക്കുന്നത്. ഈ കുട്ടിയുടെ യഥാർത്ഥ അവകാശിയാര്? ഇവരാരുമല്ലാതെ ഇനി നാലാമതൊരവകാശിയുണ്ടോ? ഇവരുടെ ആരുടേതുമല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി വല്ല വെള്ളപ്പൊക്കത്തിലോ മറ്റോ ഒലിച്ചു വന്നതാണ്. ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുക. അയ്യോ, അതങ്ങ് മോശമായി പോയി. അവക്കേ ആ കുഞ്ഞിനെ അങ്ങ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണേ? വ്യക്തമായൊരു ധാരണയില്ലാതെ അവൾ എങ്ങനെ കുഞ്ഞിനെ കൊടുക്കും? എന്നാലും ആ പെണ്ണിന്റെ ഒരു തന്റേടേ. ആ അങ്ങനെ വേണം പെണ്ണുങ്ങളായ അവക്ക് ആ കുഞ്ഞിനെ അങ്ങ് കൊടുത്താൽ എന്താ? അല്ലടി മോളെ, അത് അങ്ങനെ എങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവുക? അല്ല ചേച്ചി, കൊടുക്കണം. ഓ, ഒന്ന് നിർത്തിക്കേ. ഒരു സീരിയല് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇങ്ങനെ ആ കുഞ്ഞിനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര വന്നാലും മനസ്സിലാവില്ലേ? എന്റെ മോളെ നീ എടീന്ന് വിളിച്ചോ? നിങ്ങൾ പോകണല്ലേ. അങ്ങനെ അങ്ങ് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. എന്റെ അമ്മേ പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ സീരിയൽ വിട്ടിട്ട് ഞങ്ങളെ കല്യാണത്തിന്റെ കാര്യം ഒന്ന് പറ. ഇങ്ങോട്ട് മാറടാ പെരട്ടത്തല. നീ എന്റെ അളിയനെ തല്ലുമല്ലടാ. എന്നെ കൈ കാട്ടി കളിക്കുന്നോ? നിന്നെ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്റെ ഭർത്താവിനെ ഉമ്മ വയ്ക്കുന്നു. ഈ സമയത്താണോ ചേച്ചി ഇങ്ങനെയൊക്കെ? അയ്യേ, കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി ഇവ അവളെ കൂടെ അവൾ ഇവന്റെ കൂടെ. ഇങ്ങോട്ട് വേണം. ഇതിപ്പം എന്ത് ചെയ്യാ? നീ ആ കസേരയും എടുത്താണ് ഈ സമയത്തൊന്ന് നീ ഇരിക്കാൻ പോന്നേ. ഇരിക്കാനല്ലടാ പോത്ത, നീ അതുകൊണ്ടേ. അല്ല, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ടി വിയിൽ ഒരു സീരിയൽ ഇട്ടത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഈ വീട്ടിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളെ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാം. എനിക്ക് കഷണിത്തലേണ വേണ്ട. എന്നാലും കേട്ടറിവിനേക്കാൾ വലുതാണ് സീരിയൽ എന്ന സത്യം. എന്റെ കല്യാണം. ഉദയന്റെ ജീവിതത്തിൽ ഇനി അസ്തമയമോ? കാട് കയറിയ പൂച്ചയും ഉദയനും തമ്മിൽ എന്ത് ബന്ധം? ഇവന്റെ ജീവിതക്കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിട്ടത് ആര്? ഉദയന്റെ ജീവിത സഖി ഐശ്വര്യ റോയിയോ സാക്ഷാൽ ചാളമേരിയോ? ശാപം പിടിച്ച കഷണ്ടിത്തലയുമായി ഉദയന്റെ ജീവിതം പിന്നെയും ബാക്കി. കാത്തിരുന്ന് കാത്തിരുന്ന് വേണമെങ്കിൽ കാണുക. ഡബ്ബിംഗ് എന്ന പ്രോസസ്സിൻ്റെ ഒരു ലൈവ് വേർഷനാണ്
നമ്മുടെ ഡബ്ബിംഗ് മേഖലയിലെ കുലപതികള് ദേവിയും അലിയർ സാറും കൂടി വേദിയിൽ ചെയ്യാൻ പോകുന്നത് മിസ് ചെയ്തേക്കരുത്. I'll be joining you back after a very short break. കൂടുതൽ ഗീർവാണമൊന്നും വിടണ്ട, ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞാനും കണ്ടതാ. സാർ, ഇത് എംപി അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സൂരജേട്ടൻ പുറത്തിറങ്ങുന്ന വിവരം അറിയിച്ചിട്ടില്ല. അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ സൂരജേട്ടനെ കൊണ്ടുപോയി നിർത്തണോ എനിക്ക്? എൻ്റെ സുഖവിവരങ്ങൾ ചോദിച്ചറിയാൻ വരുന്നവരോട് അവളെക്കുറിച്ച് പറയാൻ പറ്റുമോ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പെണ്ണ് കെട്ടാത്ത ഉദയന് പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വളരെ രസകരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിനെ കെട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജീവിതം കട്ടപ്പുക തന്നെയായിരിക്കും. കാരണം പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ അന്ന് ഫോട്ടോയുമായി അവിടെ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും നമുക്കിപ്പോഴേ ഊഹിക്കാവുന്നേ ഉള്ളൂ. അമൃത, യമുന എല്ലാം നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ് ടീം ഫോർ സ്റ്റാർസ്. ഇതിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ നല്ലൊരു ബലമുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകൾ എന്ന നിലയിൽ നിങ്ങളുടെ ബ്രില്യൻ്റ് പെർഫോമൻസുകളായിരുന്നു. അവിടെ ആ സ്ലാപ്സ്റ്റിക്കിൻ്റെ ഏരിയയിൽ ഷോക്ക് അടിക്കുന്ന ആ ഏരിയ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. വെരി ഗുഡ്, അതെല്ലാം സിങ്കായിട്ടുണ്ട്. സീരിയൽ എല്ലാം തന്നെ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു ഫാമിലിയാണ് രണ്ട് കൂട്ടരും. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇവിടെ സീരിയൽ വയ്ക്കുമോ? വച്ചതല്ലേ ഇത്രയും കുഴപ്പമായത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് സമാധാനിക്കാം. ഓൾ ദി ബെസ്റ്റ് ഇൻ ഫോർ സ്റ്റാർസ്. റിമി, നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു ഗൈഡ് കൊടുക്കുക. പിന്നെ സീരിയലിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ അമൃത ആ കണ്ണാടി കയ്യിൽ പാട്ടൊക്കെ ആയിട്ട് ശരിക്കും അമൃതയുടെ ആഗ്രഹമായിരുന്നു. കാരണം സീരിയലിൽ ഇതിനുള്ള സ്കോപ്പില്ല, പാട്ടിനും ഡാൻസിനുള്ള സംഭവമില്ല. മിക്ക വീടുകളിലും പ്രായമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ സീരിയൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ട്. അത് അവരങ്ങ് മനസ്സിൽ കയറ്റി നാളെ എന്താവും അല്ലെങ്കിൽ നടന്ന ശരിയാണോ, ആ ചർച്ചയിലൂടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സീരിയലിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല, ഇത് പലർക്കും പല വീട്ടമ്മമാർക്കും ജീവിക്കാൻ നൽകുന്ന ഒരു ഒരു പ്രചോദനമാണ്. അപ്പോൾ രണ്ടുമുണ്ട്, അതിൻ്റെ നല്ല വശമുണ്ട്. പിന്നെ നിങ്ങൾ എടുത്തേക്കുന്ന പാട്ടുകൾ, ഉയ്യോ ആരാണോ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുക്കനും പെണ്ണും കൂടെ മിണ്ടുമ്പോൾ മീശമാധവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാഴ്ചയെ നിങ്ങൾ ഇനി അത്ര പൊരുത്തോ അല്ലെങ്കിൽ പോലും ആ പാട്ടിലൂടെ നിങ്ങളുടെ പ്രണയം ഞങ്ങൾക്ക് കൂടെ വല്ലാതെ ഫീൽ ചെയ്തു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. റാഫിക, നന്നായി കലക്കി. ശ്യാം, അതിമനോഹരമായിരുന്നു. അതിൽ ഈ എളിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അപ്പം മുതൽ ഒരു ഭയങ്കര എളിമ കാണിച്ചിട്ടുള്ളൊരു ഇരിപ്പുണ്ട്. എന്താ പറയുക, ഒരു കറ തീർന്ന ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ത്രീകൾ ആശുപത്രിയിൽ കിടക്കുന്ന സ്ത്രീകൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചോദിക്കാനാണെന്ന് വിചാരിക്കും. പക്ഷേ സീരിയലിൻ്റെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് അങ്ങനത്തെ രണ്ട് കുടുംബങ്ങളാണ്, ഈ ഇതുപോലെ തർക്കം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്തത്. അത് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ ആൻഡ് അലിയർ സാർ, ഇങ്ങനെ ഒരു കോമിക് വേർഷൻ കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എങ്ങനെയുണ്ട് സാർ? വളരെ പ്രസക്തിയുള്ള ഒരു പ്രമേയം തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഇതിനെ കുറ്റം പറഞ്ഞാലും ശരി, വലിയ സ്വാധീനമാണ് ഈ സീരിയലുകൾ ചെലുത്തുന്നത്. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ ആർട്ടിസ്റ്റുകളെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അല്ല, ഈ ജഡ്ജ്മെന്റ് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. അലിയർ സാർ, നമുക്ക് ആ ഒരു സീരിയൽ ഒരു ഡ്രമാറ്റിക് സ്റ്റൈലിൽ തന്നെ, കാരണം എല്ലാ സീരിയൽസ് ഏഷ്യാനെറ്റിൻ്റെ നിർത്തുമ്പോൾ അലിയർ സാറിൻ്റെ ലാസ്റ്റ് ഒരു പഞ്ചോട് കൂടിയാണ് നമ്മൾ ഇടിച്ച് നിർത്തുന്നത്. അതേ ഒരു ഫീലിംഗിൽ കോമഡി സ്റ്റാർസിന് ഇനി ജഡ്ജ്മെന്റ് കേൾക്കാം. ഇനിയുള്ളത് വിധി നിർണായകമായ നിമിഷങ്ങളാണ്, ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം. നമ്മുടെ
ഏഷ്യാനെറ്റിന്റെ 90% സീരിയൽസിലെ നായികമാർക്കും പ്രതിനായികമാർക്കും ശബ്ദം നൽകുന്നത് ദേവി ചേച്ചിയാണ്. സോ ഇങ്ങനെ നേരിട്ട് വന്നിരുന്ന് സീരിയലിനെ പറ്റി നമ്മളിങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എങ്ങനെയുണ്ട് ചേച്ചി? ടീം ഫോർ സ്റ്റാർസ് വളരെ നന്നായിരുന്നു. ആദ്യമേ അത് പറയട്ടെ. എക്സ്പെഷ്യലി ഉദയൻ നന്നായിരുന്നു. സജി ഇവിടെ വന്നിരുന്ന ഈ പ്രോഗ്രാം കാണുമ്പോഴാണ് നമ്മൾ വീട്ടിൽ എന്ത് സുഖത്തോടെ ഇരുന്നാണ് ഈ പ്രോഗ്രാം കാണുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് ഞാൻ ഇപ്പം കണ്ട് മനസ്സിലാക്കുകയാണ്. ഞാൻ ജനങ്ങളോടായിട്ട് പറയുകയാണ്, ഇതൊരു ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാം അല്ല, വളരെ നന്നായിരിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ വന്നിരുന്നത് കാണുമ്പോൾ. ഡബ് ചെയ്യുന്നതിനെ പോലെ തന്നെ പാടാണ് ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നോക്ക് മാർക്സ് എന്ന് പറഞ്ഞാലോ. ബോയ്സ് റെഡി ആണോ? ഓക്കെ. റിമി ഓൺ 30, 29. ജയദീഷേട്ടാ 39 out of 40. താങ്ക് യു സർ. റാഫിക്ക 29. താങ്ക് യു സർ. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97 on 100. സൂപ്പർബ്. കോമഡി പോലെ തന്നെ ഒരു പ്രിസൈസ് ടൈമിംഗ് വേണ്ടുന്നൊരു കല തന്നെയാണ് ഡബ്ബിംഗ്. ആൻഡ് ഈ ഒരു മേഖലയിലെ രണ്ട് അമേസിംഗ് ടാലൻസിനെയാണ് ഇന്ന് കോമഡി സ്റ്റാർസിൽ ഇവിടെ ഗസ്റ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ലൈവ് വേർഷൻ കോമഡി സ്റ്റാർസിൽ ഞങ്ങളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ദേവീനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓഫ് എക്സ്പീരിയൻസ് ആണുള്ളത്. 200-ൽ പരം ചിത്രങ്ങൾക്കാണ് ദേവി ഡബ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി മലയാളത്തിലെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ദൃശ്യം എന്ന സിനിമയിലെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് ഞങ്ങളൊന്ന് പ്ലേ ചെയ്യാണ്. ആൻഡ് ഈ സിനിമയിലെ നായിക മീനയ്ക്ക് ഡബ് ചെയ്തത് ദേവിയായിരുന്നു. പിന്നെ ഒരുപാട് പടങ്ങൾ മീനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തു അല്ലേ? കഥ പറയുമ്പോൾ മുതൽ ഇങ്ങോട്ട് ഞാൻ മീന ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ദൃശ്യത്തിൽ ആ സെഗ്മെൻറ്റ് ഇതാ പോകുന്നു. ഓക്കെ, ചെറുപ്പകാലത്ത് ചൂണ്ട ഇടാൻ ഇരക്ക് വേണ്ടി മമ്മട്ടി എടുത്തൊന്ന് കിളച്ചാ മതി, അതിൽ കാരണം 10-20 എണ്ണം. ഇന്ന് 10 സെന്റ് കുഴിച്ചാ ഒരെണ്ണം കിട്ടിയ ഭാഗ്യം. ഈ രാസവള ഇതിനെയൊക്കെ നശിപ്പിച്ച്. അതുകൊണ്ട് എന്ത് പറ്റി? വിളകൾക്കെല്ലാം രോഗങ്ങൾ. മനുഷ്യര് എളുപ്പപ്പണി നോക്കിയ. ഒരു പേപ്പർ പോലും വായിക്കാത്ത ജോർജുട്ടിക്ക് ഈ അറിവൊക്കെ എങ്ങനെ കിട്ടും? കുറേ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ അറിവുണ്ടാകണമെന്നില്ല, അതിന് നിരീക്ഷണ ബുദ്ധി വേണം. നമ്മുടെ ചുറ്റും നടക്കുന്ന ഹലോ ഹലോ, കൂടുതൽ ഗീർവാണോ ഒന്നും വിടണ്ട. ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞാനും കണ്ടതാ. നീ ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമയിലും മൈനയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് ദേവി ചേച്ചിയാണ്. പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം ഡബ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരുന്നു. കാര്യം കമാലിനി മുഖർജി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് മലയാളവുമായി യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി ഞാൻ ആ സിനിമ ആദ്യം ഒരിക്കൽ ഡബ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ രണ്ടാമത് വിളിച്ചു. വൈശേട്ടൻ പറഞ്ഞു, ദേവി നമുക്ക് ഒന്നുകൂടെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ മാക്സിമം ഞാനതിൽ ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എനിക്കായിട്ടൊന്നും ചെയ്യാനില്ല, ബെറ്റർ വേറൊരാളെ കൊണ്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലില്ല അതൊന്നും വേണ്ട, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഷോർട്ട് ബൈ ഷോർട്ട് സ്ക്രിപ്റ്റിൽ ചെറിയ വേരിയേഷൻസൊക്കെ വരുത്തി, അവരുടെ ലിപ്സിങ്ങിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഹോൾ സിനിമ ഞങ്ങൾ രണ്ടാമത് ഡബ് ചെയ്തു. ഇനി ബിഗ് സ്ക്രീൻ നിൽക്കട്ടെ, മിനി സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരത്തിലെ ദീപ്തി, കറുത്തമുത്തിലെ ബാല, പിന്നെ ഭാര്യയിലെ രോഹിണി, ഇതെല്ലാം ശബ്ദം നൽകുന്നത് ദേവിയാണ്. ഒറ്റ ഒരാളാണ് ഇവർക്ക് എല്ലാം ശബ്ദം നൽകുന്നത്. ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു വേർഷൻ നമുക്ക് നമ്മുടെ പരസ്പരത്തിലെ ദീപ്തി IPSനെ ഒന്ന് നേരിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഡബ് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്താലോ ദേവി. തന്റെ കൂടെ ഞാൻ അച്ഛനെയും അമ്മയും പ്രതീക്ഷിച്ചു. സൂര്യചേട്ടൻ പുറത്തിറങ്ങുന്ന വിവരം അറിയിച്ചിട്ടില്ല ഞാൻ ഇവരെ. അമ്മയുടെ അച്ഛൻ്റെയും മുമ്പിൽ സൂര്യചേട്ടനെ കൊണ്ടുപോയി നിർത്തണം. എനിക്ക് ഞാൻ വാക്ക് പാലിച്ചു എന്ന് പറയണം. അവരുടെ സന്തോഷം കാണണം. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ. ഓക്കെ.
ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു എക്സ്ട്രീം സെൻറ്റിമെൻറ്റ്സ് നമ്മളൊന്നിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ കോമഡി സേഴ്സിൻ്റെ വ്യൂസ് ഇപ്പോൾ കാണാൻ പോകുന്നു. ഓക്കെ ഞാൻ അവളെ കാണും ആഗ്രഹിക്കുന്നുണ്ട്. അഭിയേടനോടൊന്ന് സംസാരിക്കാം, അരികിലൊന്നിരിക്കാം, എന്നിട്ട് ആരും അറിയാതെ മറഞ്ഞു നിന്ന് വേണം ഒന്ന് സംസാരിക്കാം, വിവരങ്ങളൊന്ന് പറയാം. അങ്ങനെയുള്ള എനിക്ക് അവളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ പറ്റുമോ? എൻ്റെ സുഖവിവരങ്ങൾ ചോദിച്ചറിയാൻ വരുന്നവരോട് അവളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഓക്കേ സൂപ്പർബ്. ഇനി ഈ ഒരു പെൺ ശബ്ദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ അലിയാർ സാറിൻ്റെ ഘനഗംഭീരമാർന്ന ശബ്ദം കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദി മൊത്തം നിറയാൻ പോവുകയാണ്. ദ കിങ് എന്ന മമ്മൂക്കയുടെ സിനിമയിലെ ദേവൻ്റെ ശബ്ദമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഷോട്ടിൽ തന്നെ, ആ സീനിൽ തന്നെ അലിയാർ സാർ അഭിനയിച്ചിട്ടുണ്ട് വേറൊരു ക്യാരക്ടറായിട്ട്. സോ സ്വന്തം കഥാപാത്രത്തിനും ദേവൻ അവതരിപ്പിച്ച ക്യാരക്ടറിനും ശബ്ദം നൽകിയത് അലിയാർ സാർ തന്നെയാണ്. സോ ആ ഒരു ചേഞ്ച് ഓവർ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. സർ റെഡി? ഓക്കെ. എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെ ഇരുന്നോ കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്ക് ശങ്കർ, കം ഓൺ ട്രീറ്റ് മീ. സർ, ഇത് എം പി അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ദാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ ഉള്ളത്. അലിയാർ സർ, ഹാറ്റ്സ് ഓഫ്. കാരണം 1985 മുതൽ ഡബ്ബിംഗ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു സീനിൽ തന്നെ രണ്ടുപേരുടെ ശബ്ദം സാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര നമ്പർ ഓഫ് ആൾക്കാർക്ക്, മാക്സിമം എത്ര നമ്പർ ആൾക്കാർക്ക് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ഇത് സംഭവിച്ചു പോയതാണ്. ഞാൻ അതിനകത്തൊരു ചെറിയ വേഷം ചെയ്താണ്, ആർ ഡി ഒ സുദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ മദ്രാസിൽ ചെന്നതാണ്. ചെന്നപ്പോൾ ഞാനത് ആ പോർഷൻ ഇട്ടു ഇട്ട് ഡബ് ചെയ്യാൻ നേരത്ത് ഇവരെല്ലാവരും ഉണ്ട്. അതിൻ്റെ ഡയറക്ടറും മമ്മൂട്ടി അടക്കമുള്ള രഞ്ജി പണിക്കർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, അല്ല ആ ദേവന് ഒരു സീനിലൊന്ന് ഡബ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിട്ട് ഡബ് ചെയ്തു. ഡബ് ചെയ്ത് പറഞ്ഞു ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഒട്ടും തയ്യാറായിട്ട് വന്നാലേ, എനിക്ക് ലീവും ഇല്ല. അതല്ല അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 14 റീലും 4 ദിവസമോ മറ്റോ എടുത്തിയാൻ ഉച്ചവരെ, എല്ലാ ദിവസവും ഉച്ചവരെ ഡബ് ചെയ്യും, അത് കഴിഞ്ഞ് തിരിച്ചു പോരും. അങ്ങനെയാണ് അത് സംഭവിച്ചു പോയതാണ്. അല്ലാതെ സൂപ്പർ. അപ്പോൾ രണ്ടു ദൈവശിഷിക്കും അലിയാർ സാറിന് വലിയൊരു കൈയടി കൊടുക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം രസിപ്പിക്കാനും ത്രില്ലടിപ്പിക്കാനും വേണ്ടി കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാക്കും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഇതെന്തേ, ഇത് ബോംബാണോ? അല്ല, ഇത് റേഡിയോ എന്റെ ഭാര്യ തന്ന റിപ്പയർ ചെയ്യാനായിട്ട്. ട്രിപ്പ് കിട്ടാൻ എന്താ വഴി? ട്രിപ്പ് കിട്ടാൻ പരിഹാരം ഒരു മാർഗ്ഗേ ഉള്ളൂ. റിമി ടോമി പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ റിമി ടോമിക്ക് ധാരാളം ട്രിപ്പ് ഉണ്ടെന്നാ കേട്ടത്. അപ്പൊ അവർ അവരോട് സംസാരിച്ചാൽ മുട്ടിൽ പൊടി, ലതയിരിക്കുന്ന സീറ്റിൽ പൊടി. എന്റെ ദൈവമേ, സ്വന്തം അമ്മൂമ്മയുടെ കണ്ണാടിയിൽ ഇച്ചിരി പൊടി ഇരുന്ന് തുടച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം അവരെ കൊണ്ട് വൃദ്ധസാധനത്തിലാക്കിയ ടീമാ ലതയുടെ മുട്ടിലെ പൊടി തുടച്ചു കൊടുക്കുന്നു.